നമസ്കാരം. മണമ്പൂർ മീഡിയയുടെ നാട്ടുവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒറ്റൂർ മണമ്പൂർ സദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് രാവിലെ 10 മണിക്ക് അതായത് പഞ്ചായത്ത് ഹാളുകളിൽ വെച്ച് നടത്തുകയുണ്ടായി. ഒറ്റൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 13 വാർഡംഗങ്ങളിൽ മുതിർന്ന അംഗമായ ലളിതാംബികയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർ ശ്രീ ലാലു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ലളിതാംബിക മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മണമ്പൂർ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 16 അംഗങ്ങളിൽ മുതിർന്ന അംഗം മനാഫിന് റിട്ടേണിംഗ് ഓഫീസർ ലതാകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മനാഫ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ 30-ാം തീയതി തിരഞ്ഞെടുക്കും. ഇരു പഞ്ചായത്തുകളിലും കോൺഗ്രസിൽ നിന്നും CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. സമീപ പഞ്ചായത്തായ കരവാരം പഞ്ചായത്തിൽ BJP ആദ്യമായി ഭരണത്തിലെത്തിയതിൻ്റെ ആവേശത്തിലായിരുന്നു പാർട്ടി പ്രവർത്തകരും മറ്റും. എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. ഒറ്റൂർ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മയുടെ 9-ാമത് ചികിത്സാ സഹായം ഒറ്റൂർ പുലിക്കുന്ന് പാലവിള വീട്ടിൽ ശ്രീമതി തങ്കമ്മ അമ്മയ്ക്ക് നൽകുകയുണ്ടായി. ആകെയുണ്ടായിരുന്ന 2 സെന്റ് പുരയിടത്തിൽ ആശ്രയം ഭവന പദ്ധതി പ്രകാരം മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭാഗികമായി നിർമ്മിച്ചു നൽകിയ വീട്ടിൽ താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിത്യരോഗികളും വിധവകളുമായ 90 വയസ്സുള്ള തങ്കമ്മ അമ്മയും 50 വയസ്സുള്ള മകൾ സിന്ധുവും. വാട്സപ്പ് കൂട്ടായ്മയുടെ അംഗങ്ങൾ പുലിക്കുന്ന് പാലവിള വീട്ടിലെത്തിയായിരുന്നു ചികിത്സാ സഹായം കൈമാറിയത്. COVID-19 വ്യാപനത്താൽ ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടന പദയാത്ര ഒഴിവാക്കിയ സാഹചര്യത്തിൽ മണമ്പൂർ ഗുരുനഗർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ അന്നേ ദിവസം സമൂഹ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ശാഖാർത്ഥിയിലുള്ള ശ്രീനാരായണന് സൗകര്യാർത്ഥം ശാഖാ ഗുരുമന്ദിരത്തിൽ December 30-ാം തീയതി വൈകുന്നേരം 6 മണിക്കായിരിക്കും സമൂഹ പ്രാർത്ഥന നടത്തുക. കൂടാതെ 5:30 മുതൽ ഭക്തർക്ക് ഗുരുപൂജ നടത്താനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി ശാഖാ സെക്രട്ടറി ശ്രീ BJ പ്രകാശ് അറിയിച്ചു. ഇനി സത്യവാചകം ചൊല്ലിയതിൽ ശ്രദ്ധേയമായ ഒരു മെമ്പറെ നമുക്ക് കാണാം. മണമ്പൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BJP അംഗം ശ്രീമതി K. രതിയാണ് ആ മെമ്പർ. ഭരണഘടന എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടന എന്ന് തിരിച്ച് പറഞ്ഞതായിരുന്നു രതിയെ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധേയമാക്കിയത്. നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട്. ഇതോടെ നാട്ടുവാർത്തകൾ സമാപിച്ചു. മറ്റു നാട്ടുവാർത്തകളുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.